നമസ്കാരം. ഇന്ന് യൂറോളജി സെഗ്മെൻറ്റിൽ ഭൂരിഭാഗം പുരുഷന്മാരും, അതായത് 50 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സിലേറെ പ്രായമുള്ള ഭൂരിഭാഗം പുരുഷന്മാരും അനുഭവിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്ത് എപ്പോഴെങ്കിലും അനുഭവിക്കാനിടയുള്ള ഒരു പ്രശ്നത്തെപ്പറ്റിയാണ് ചർച്ച ചെയ്യുക. PPH, ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അനവധി പേർക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതിന് ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചേഞ്ച് തന്നെയാണ്. 40 വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ ഉണ്ടാവാം, എന്നാലും 50 വയസ്സ് കഴിഞ്ഞവരിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇത് വന്നു കഴിയുമ്പോൾ മൂത്ര തടസ്സം ഉണ്ടാവും, മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് വരും, മൂത്രം പിടിച്ചു നിർത്താൻ വിഷമം വരും, ചിലപ്പോൾ അറിയാതെ മൂത്രം പോകും, ഇങ്ങനെ പല പല ലക്ഷണങ്ങളുമുണ്ട്. അപ്പോൾ ഈ BPH ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അവർക്കുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ സാറിന് പറയാൻ പറ്റും? ഞാൻ മുൻപും സാറിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സാർ നമ്മുടെ ചീഫ് യൂറോളജിസ്റ്റാണ്, പ്രൊഫസർ ഡോക്ടർ മോഹൻ പി സാം. സാർ, ഇതിനുള്ള നിർദ്ദേശങ്ങൾ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ വളരെ സാധാരണയായി കാണുന്ന ഒരു അസുഖമാണ് പ്രായമുള്ള പുരുഷന്മാരിൽ കാണുന്നത്. 40 വയസ്സ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം തുടങ്ങും. 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയ രോഗലക്ഷണങ്ങൾ എല്ലാവർക്കും വരണമെന്നില്ല, ചില ആൾക്കാർക്കെങ്കിലും ലക്ഷണങ്ങൾ കാണാം. അതിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിട്ടുള്ള ലക്ഷണം മൂത്ര തടസ്സമാണ്. ബാക്കിയുള്ള സിംറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ മൂത്ര തടസ്സം നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു സിംറ്റമായിട്ട് മാറും. ഇത് മൂത്ര തടസ്സം ഏർലി സ്റ്റേജിൽ മൂത്ര തടസ്സമായിട്ട് വരണമെന്നില്ല, ഫോഴ്സ് കുറഞ്ഞിരിക്കാം, ചിലപ്പോൾ മുഴുവൻ പോയില്ല, നേരെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് പോവുക, ഇതെല്ലാം നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില പ്രധാന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന പോലെ പ്രോസ്റ്റേറ്റ് ഉള്ളവർ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല. സാധാരണ രീതിയിൽ മാത്രം വെള്ളം കുടിച്ചാൽ മതി. വെള്ളം കാര്യം ഈ ഇൻഫെക്ഷനൊക്കെ വരുമ്പോഴാണ് സാധാരണ കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ നിർദ്ദേശിക്കാറുള്ളത്. സാധാരണ രീതിയിൽ വെള്ളം കുടിക്കണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൂത്രം ഒഴിക്കണമെന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിച്ചു വയ്ക്കരുത്. മൂത്രം കൂടുതൽ പിടിച്ചു വയ്ക്കും തോറും ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി കൂടും. ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി കൂടുമ്പോൾ എന്തെന്ന് ചോദിച്ചാൽ ഈ ബ്ലാഡർ നെക്കിനെ ആവരണം ചെയ്തിരിക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പ്രോമിനൻ്റ് ആകും. അത് ഒരു കണക്കിൽ കൂടാതെ ഓവർ ഡിസ്റ്റൻഡഡ് ബ്ലാഡർ ആയി കഴിഞ്ഞാൽ പിന്നെ മൂത്രം ഒഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് മൂത്രം ഒഴിക്കണമെന്നുള്ള തോന്നൽ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ അസുഖമുള്ള ആൾക്കാർ മൂത്രം ഒഴിക്കണമെന്നുള്ള തോന്നൽ ഉണ്ടായാൽ കഴിവതും അന്നേരം തന്നെ മൂത്രം ഒഴിക്കുക. യാത്രയിലൊക്കെ ആണെങ്കിലും ബസ്സിലോ കാറിലോ ഒക്കെ പോകുകയാണെങ്കിലും ഇടയ്ക്ക് നിറങ്ങി മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈ റിട്ടൻഷൻ, മൂത്രം കെട്ടിക്കിടക്കുന്നതിൽ മൂത്രം അടഞ്ഞു പോകുന്നതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 2, അമിതമായിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ അമിതമായിട്ട് വെള്ളം കുടിക്കുന്ന ആ പ്രവണതയുള്ളതുകൊണ്ട് വെള്ളം കൂടുതൽ കുടിക്കും തോറും മൂത്രം കൂടുതലുണ്ടാകും. മൂത്രം കൂടുതലുണ്ടായി കഴിഞ്ഞാൽ ഒഴിക്കണം, ഒഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് തടസ്സത്തിലോട്ട് നീങ്ങും. 3, പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ. സാർ, ഇവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞുള്ള ഒരാളിന് യൂറിനറി ഇൻഫെക്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും ഡോക്ടേഴ്സ് പറയാറില്ലേ ധാരാളം വെള്ളം കുടിക്കണം. അപ്പോൾ ആ സിറ്റുവേഷനിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? അല്ല, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അസുഖമുള്ള ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വരാനൊരു സാധ്യതയുണ്ട്. ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചേ പറ്റുള്ളൂ, മരുന്നുകളും കഴിക്കണം. പക്ഷേ ഇൻഫെക്ഷൻ ഇല്ലാത്ത അവസ്ഥയിൽ അമിതമായിട്ട് വെള്ളം കുടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ മദ്യത്തിൻ്റെ അമിതമായ ഉപയോഗം, മദ്യം ഉപയോഗിക്കുമ്പോൾ മദ്യത്തിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ മൂത്രം കൂടുതൽ, ഒരു ഡയൂറിറ്റിക് ഇഫക്റ്റ് ഉണ്ട്, അതായത് മൂത്രം കൂടുതലുണ്ടാകും. മദ്യത്തിൻ്റെ ഒരു അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയാണെങ്കിൽ ഈ ഏർലി സെൻസേഷൻ, മൂത്രം ഒഴിക്കണം എന്നുള്ള സെൻസേഷൻ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി കുറഞ്ഞിരിക്കും. കുറഞ്ഞിരിക്കുമ്പോൾ ബ്ലാഡർ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു കണക്കിൽ അപ്പുറത്ത് ബ്ലാഡർ നിറയുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മൂത്രതടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണ ഈ ഇതിനൊരു സാറ്റർഡേ നൈറ്റ് സിൻഡ്രോം എന്നൊക്കെ പറയും. ശനിയാഴ്ച രാത്രിയിൽ വീക്കെൻഡിലൊക്കെ മദ്യം ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പം പെട്ടെന്ന് മൂത്രതടസ്സം ഉണ്ടാകാനുള്ള ഒരു കാരണം ഇതാണ്. 3, ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള വേറെ എന്തെങ്കിലും അസുഖങ്ങൾ, പനി, ചുമ, അല്ലെ ശ്വാസം മുട്ടൽ, ഇതൊക്കെ വരുന്നവർക്കും പ്രോസ്റ്റേറ്റ് ഉള്ള ആൾക്കാർ അല്ലെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മൂത്രതടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 1, ഈ പനിക്ക് കഴിക്കുന്ന ചില മരുന്നുകൾ, പ്രത്യേകിച്ച് ഈ അലർജി പോലുള്ള ആൻറ്റി ഹിസ്റ്റമീൻസ്. ചുമയ്ക്ക് ചില മരുന്നുകളുണ്ട്, ഈ ചുമയുടെ ചുമ നിർത്താനൊക്കെയുള്ള മരുന്നുകളുണ്ട്. അതുണ്ട്. ഈ അട്രോപിൻ ഒക്കെ ചേർന്ന മരുന്നുകളുണ്ട്. കഫ്സിറപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബോർഡർ ലൈൻ ആയിട്ടുള്ള പ്രോസ്റ്റേറ്റുകാർക്ക് പെട്ടെന്ന് മൂത്രതടസ്സം ഉണ്ടാകാം. അതുകൊണ്ട് എപ്പോഴും ഈ പനി ചുമയൊക്കെയുള്ള ആൾക്കാർ
ഡോക്ടറെ കാണുമ്പോൾ ആദ്യമായിട്ട് ഈ പ്രോസ്റ്റേറ്റിൻ്റെ സിംപ്റ്റംസ് ഉള്ളവർ നേരത്തെ ഡോക്ടറോട് പറയണം, അതുപോലുള്ള മരുന്നുകൾ ഒഴിവാക്കി തരും. പിന്നെ എന്തെങ്കിലും വേറെ അസുഖങ്ങൾ കൊണ്ട് ബെഡ് റിഡൺ ആയി പോവുക. ബെഡ് റിഡൺ ആയി കഴിഞ്ഞാൽ കിടന്നുകൊണ്ട് പിന്നെ മൂത്രം ഒഴിക്കാനായിട്ട് സാധാരണക്കാർക്ക് പോലും പ്രയാസമാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റുകാർക്ക് അത് വളരെ കൂടുതലായിട്ടുണ്ടാകും. ബെഡ് റിഡൺ ആകുന്ന ആ ഒരവസ്ഥ വരുവാണെങ്കിൽ മൂത്രതടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നേർക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞങ്ങളിവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ചോദിക്കാവുന്നതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുപക്ഷെ ഞങ്ങൾക്ക് ഉത്തരം തരാൻ കഴിഞ്ഞില്ല എന്ന് വരാം. എങ്കിലും അതിൽ പ്രധാനപ്പെട്ടതും വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പല സംശയങ്ങളും അല്ലെങ്കിൽ ചോദ്യങ്ങളും ഞങ്ങൾ തിരഞ്ഞെടുത്ത് കഴിയുന്ന സമയങ്ങളിൽ നമ്മളതിന് കൃത്യമായിട്ട് ആൻസർ ചാനലിൽ കൂടെ തന്നെ തരുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.